എല്ലാവർക്കും നമസ്കാരം. ഏവിയേഷൻ മൈൻഡ്സിന്റെ ഒരു പുതിയ 360 വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്കുളം ലേക്കിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് ഒരു ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്താനല്ല, പക്ഷേ ഒരു വണ്ടി പരിചയപ്പെടുത്താനാണ്. അതെ, അതാണ് ഈ വണ്ടി, അതായത് മാരുതി സുസുക്കിയുടെ സൂപ്പർ ക്യാരി എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, അതിൻ്റെ അതായത് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഒരു 360 അല്ലെങ്കിൽ ഒരു വെർച്വൽ റിയാലിറ്റി റിവ്യൂ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്നതെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സ് കുറച്ചൊന്ന് കൂട്ടി വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെർച്വൽ റിയാലിറ്റി ബോക്സ് ഉപയോഗിച്ച് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, അല്ലെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വണ്ടി, ദാറ്റ് ഈസ് സൂപ്പർ ക്യാരി, അത് മാരുതി സുസുക്കിയുടെ സൂപ്പർ ക്യാരി എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ്. അതായത് BS6 മോഡലാണ്. അതിൻ്റെ തന്നെ പെട്രോൾ വേരിയൻ്റാണിത്. ഇതിന് തന്നെ ഒരു CNG വേരിയൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് പെട്രോൾ വേരിയൻ്റാണ്. അപ്പോൾ പെട്രോൾ വേരിയൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1200 CC അല്ലെങ്കിൽ 1196, അതായത് 1196 CC എൻജിനാണ്. അതൊരു മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻജിനാണ്, BS6 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 54 kV അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോക്കെന്ന് പറയുന്നത് 94. അപ്പം എൻജിൻ്റെ കാര്യങ്ങൾ അത്രയൊക്കെയാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും ഞാൻ പറയാം. ആദ്യം തന്നെ നിങ്ങൾ ഈ വണ്ടിയുടെ ഒരു വോക്ക് അറൗണ്ട് ആദ്യം കണ്ടോളൂ. ഓക്കെ, ഇത് എൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ തന്നെ നമുക്ക് ക്യാരി എന്ന് എന്താ പറയുന്നത് എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു ലോഗോ കാണാം, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് കാണാം. നല്ല വൈറ്റ് കളർ ആയത് കാരണം ചിലപ്പം വെട്ടം ഓവറായിട്ട് വരും, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, തിരിച്ച് കറങ്ങി നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ വന്നു. ആദ്യം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുസുക്കിയുടെ ഒരു എന്താ പറയുന്നത് ലോഗോ, എസ് എന്നുള്ള ലോഗോ എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് മാരുതി സുസുക്കിയുടെ വണ്ടിയാണ്, സൂപ്പർ ക്യാരി എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ അത് സൂപ്പർ എന്ന് ചെറുതായിട്ടും ക്യാരി എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു നല്ല ഒരു എംബോസ് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റിംഗ് കാണാം. നോർമൽ വൈപ്പേഴ്സാണ്, നോർമൽ വൈപ്പർ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള വൈപ്പറാണ്. പറഞ്ഞല്ലേ ഇതൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. അതിൻ്റെ തന്നെ വാഷിംഗ് യൂണിറ്റ്, ആക്ച്വലി ഇത് വിൻഡോ സ്ക്രീൻ വാഷിംഗ് യൂണിറ്റ്, ഒരു നോർമൽ ഒരു നോബ് പോലത്തെ ഒരു മോഡലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡമ്മി ഗ്രില്ല് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ശരിക്കും ഒരു ഗ്രില്ലല്ല, ജസ്റ്റ് അതുപോലത്തെ ഒരു ഇതെന്നുള്ളതേ ഉള്ളൂ. താഴെ രണ്ട് റിഫ്ലക്ടേഴ്സ് കാണാം. അതുപോലെ തന്നെ ലൈറ്റ് നല്ല രസമുണ്ട്, ഒരു നോർമൽ ലൈറ്റാണ്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ടൈപ്പാണ്. ഇതെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഒക്കെ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുമ്പം നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മുഴച്ച് നിർത്തിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇടതുവശത്ത് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ബമ്പർ നോർമൽ ബമ്പറാണ്. ഇതിൻ്റെ കളർ ഇപ്പോൾ കാണുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. പക്ഷേ ഇത് ടാക്സി പറഞ്ഞല്ലോ, ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡും കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, സൈഡിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ മിറർ എന്ന് പറയുന്നത് ബ്ലാക്ക് തന്നെയാണ്, ഒരു നോർമൽ ബോഡി കളർ ഒന്നുമല്ല. ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഒരു നോർമൽ ബ്ലാക്ക് മിററാണ്, ഒരു സ്ക്വയർ ടൈപ്പ് നോർമൽ മാരുതിയുടെ പഴയ ടൈപ്പും എന്താ പറയുന്നത് മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഓപ്പൺ ഇത് കൊടുത്തിരിക്കുന്നതും ബ്ലാക്കിലാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് താഴെ വീലിലേക്ക് പോകാം. ഒരു 13-ഇഞ്ചിൻ്റെ വീലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്പേഴ്സിൻ്റെ ഒരു കോയിൽ സ്പ്രിംഗ് ഉള്ള എന്താ പറയുക സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലി നമ്മുടെ പാസഞ്ചർ വെഹിക്കിൾസിലാണ് ഇത് കാണാൻ സാധ്യത. പക്ഷേ ഇത് നല്ലൊരു റൈഡിങ് കംഫർട്ട് കിട്ടുന്നുള്ളത് ഇത് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് അവിടെ ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത് പെട്രോൾ ടാങ്കിൻ്റെ ഓപ്പൺ കാണാം, ഓപ്പൺ ലിഡ് കാണാം. ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30 L ആണ്. അതുപോലെ തന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ആക്സിൽ ടൈപ്പാണ് ഇതിൻ്റെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ എൻജിൻ അവിടെ ഇരിക്കുന്നത് കാണാം, പുറയിലേക്ക് ഫ്യൂൽ ടാങ്ക് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ചേസും കാണാം. ഈ വണ്ടിയുടെ എൻ്റയർ നീളം എന്ന് പറയുന്നത് 3800 mm ആണ്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 1562 mm ആണ്. പിന്നെ ഉയരം 1883 mm. വീൽ ബേസ് അതുപോലെ തന്നെ 2110. ഫ്രണ്ട് ട്രാക്കിൽ
1,345 നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി എന്ന് ഇവിടെ നല്ലതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പഴയ ടൈപ്പ് തന്നെയാണ്. ക്യാരി എന്നുള്ളത് ഒന്ന് എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു റൈറ്റിംഗ് ആണ്. ഓക്കെ, താഴെ എന്താ നമ്മുടെ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഓപ്ഷൻ. ഓക്കെ, അവിടെ തന്നെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് പാക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ എല്ലാം ഒരുമിച്ച് ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ്. അതുപോലെ തന്നെ റെഡ് കളർ ഒരു സ്ട്രിപ്പ്, അതായത് റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അത് വൈറ്റ് കളറായിരുന്നു. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ അത് യെല്ലോ കൊടുക്കണമെന്നാണ് നിയമം. ഓക്കെ, നമുക്ക് സ്റ്റെപ്പിന് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് എക്സോസ്റ്റ് പൈപ്പ്. എനിക്ക് കണ്ടതിലേക്ക് ഇത്തിരി ഒരു പ്രശ്നം തോന്നിയത് എക്സോസ്റ്റ് പൈപ്പാണ്. ഇത്തിരിയും കൂടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ബാക്കിൽ BS6 ആയത് കാരണം നമുക്കിവിടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെക്ക് ഓപ്പൺ ചെയ്യുന്നത് നോർമൽ ഒരു നല്ല ഒരു ഹാൻഡ് ഗ്രിപ്പൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു എന്താ പറയുന്ന ഒരു ഓപ്പണറാണ്. നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം ഇവിടെയുള്ള അപ്പുറത്തെ സൈഡിലത്തെങ്ങാണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിൽ കാറ്റലിക്സ് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഒരു ഡിസൈൻ്റെ ഭാഗമാണോ ഒരു എയർ ഇൻടേക്കിൻ്റെ ഭാഗമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഉള്ളിലേക്കുള്ള ഒരു കാഴ്ച അതിലേക്ക് പോവാം. ഡോറെന്ന് പറയുന്നത് ഒത്തിരി ഹെവി ഒന്നുമല്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്സ് അത് മാത്രം മീറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ബേസിക് ആയിട്ടുള്ള ഹാൻഡിൽ, അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ഒരു ഓപ്പൺ ഇത്, അതുപോലെ തന്നെ സ്പിന്നർ, അതായത് നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു സ്പിന്നർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എയർ വെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ അകത്തേക്ക് കയറാൻ കുറച്ച് പൊക്കമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പം അത് കാരണം നമുക്ക് പൊക്കം കുറഞ്ഞവർക്ക് ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ച് കയറാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ഇതാണ് സീറ്റിംഗ് എന്ന് പറയുന്നത്. സീറ്റിങ്ങിൻ്റെ അകത്തുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് പേർക്കാണ് കമ്പനി പോകാമെന്ന് പറയുന്നത്. പക്ഷേ മൂന്ന് പേരുണ്ടെങ്കിലും പോകാൻ പറ്റും. പക്ഷേ സീറ്റ് ബെൽറ്റ് മൂന്നാമത്തെ ആൾക്ക് കാണില്ല. പക്ഷേ ഇരിക്കുന്നതിന് വലിയ കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല. ഇവിടെ നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാവുന്നതാണ്. രണ്ട് ഇവിടെയാണ് എൻജിൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം ഫില്ല് ചെയ്യാനുള്ളത് ഒക്കെയുണ്ട്, വാഷറിന് വേണ്ടിയിട്ടുള്ളത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സീറ്റിൽ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റെക്സിൻ സീറ്റാണ്. ഇരിക്കാൻ നല്ല സുഖമാണെന്ന് തോന്നുന്നു. കമ്പനി അവകാശപ്പെടുന്നത് തൊട്ടടിയിൽ എൻജിനാണെന്ന് വെച്ചാലും ഡ്രൈവർക്കും പാസഞ്ചർക്കും ചൂടധികം അനുഭവപ്പെടാത്ത ടൈപ്പിലുള്ള ഒരു ഡിസൈൻ ആണെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കാണാം. നല്ല സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. ഒരു ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീ വെച്ച് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുമുണ്ട്. പറഞ്ഞല്ലോ ഇത് കൊമേഴ്ഷ്യൽ വാഹനം ആയത് കാരണം നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റ്സ് വെക്കാനൊരു ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ രൂപമോ അല്ലെങ്കിൽ പൈസയൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. വണ്ടിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡലിൽ നമുക്ക് സ്റ്റീരിയോ ഒന്നുമില്ല. പക്ഷേ സ്റ്റീരിയോ സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പൈസ ഇടാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്റർ അല്ലെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു എന്താ പറയുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ എന്നൊക്കെ തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അപ്പുറത്ത് ചെന്ന് കാണിക്കാം. നമ്മൾ ഡ്രൈവർ സൈഡിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഒരു അതും ഞാൻ പറഞ്ഞല്ലോ ഒരു ബേസിക് ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയത് കാരണം എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രൈവർ സീറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഏത് ഹൈറ്റിലുള്ളവർക്കും വണ്ടി അനായാസം ഓടിക്കാൻ പറ്റുന്നതാണ്. ഒരു മാനുവൽ സ്റ്റീറിംഗ് ആണ്. അത് അറിയാമല്ലോ പഴയ രീതിയിലുള്ള ഒരു സ്റ്റീറിംഗ് ആണ് മാനുവൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സ്റ്റീറിംഗ് അല്ലെങ്കിൽ പവർ സ്റ്റീറിംഗ് അല്ല. ഓക്കെ, നോർമൽ മാരുതിയുടെ തന്നെ പഴയ ടൈപ്പ് കീ ആണ്. പഴയ ടൈപ്പ് അല്ല, ഇപ്പോഴും ഇത് തന്നെയാണ്. പിന്നെ ക്ലച്ച്, ബ്രേക്ക്, എന്താ പറയുക, ആക്സിലേറ്റർ, അതെല്ലാം ഒരു സാധാരണ രീതിയിലാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പഴയ രീതിയിലുള്ള ഒരു ബേസിക് സംഭവമാണ്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു നോബ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്വിച്ചിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് CNGയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെന്താ പറയുക, ഇത്രയൊക്കെയാണ് കാഴ്ചകൾ എന്ന് പറയുന്നത്. മുകളിൽ അതുപോലെ തന്നെ ഈ സൺ വൈസർ എന്ന് പറയുന്നത് ഡ്രൈവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ഐ വി ആറും ഒരു നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഐ വി ആറുമാണ്. പക്ഷേ ഡേ നൈറ്റ് ഒന്നുമില്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ തന്നെ ഒരു വിൻഷീൽഡ് അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ്, നമുക്ക് പുറകിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഐ വി ആർ എമ്മിലൂടെ കാണാൻ വേണ്ടിയിട്ടുമാണ്. ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട്. ഗിയർ എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് 5 റിവേഴ്സ് 1 ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓംനി ടൈപ്പ് ഹാൻഡ് ബ്രേക്ക് ആണ്. നമ്മുടെ അധികം താഴത്തില്ല, ഈ ഒരു ലെവൽ വരെ താഴത്തുള്ളൂ. എന്നാലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്ക് ആണ്. വേറെ എന്താ പറയുക, നല്ല മുകളിലുള്ള അപ്പോൾസറി ഒക്കെ നല്ല നല്ല അപ്പോൾസറി കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് കാഴ്ചകൾ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വണ്ടിയിലേക്ക് കയറി ഒരു ഡ്രൈവ് നടത്തി നോക്കാം. നമ്മൾ ഇത്ര നേരം ഒരു ഔട്ടറിൽ നിന്ന് സംസാരിച്ചുകൊണ്ടാണ് മാസ്ക് ഇടാഞ്ഞത്. നമ്മൾ ഡബിൾ മാസ്ക്കാണ് യൂസ് ചെയ്തത്. കൊറോണയുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളെല്ലാവരും ദയവേദ മാസ്ക് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യുക. നമ്മൾ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും കയ്യിൽ ഉണ്ട്. അപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഡ്രൈവർക്കുമുണ്ട്, കോ പാസഞ്ചറിനും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിയുടെ ഡ്രൈവിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ഷേപ്പ് വരെ വരുന്നുള്ളൂ. ഓക്കെ, പയ്യെ നമുക്ക് മുന്നിലേക്ക് നീങ്ങാം. മാനുവൽ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാലും വണ്ടി അണങ്ങി തുടങ്ങിയപ്പം ഇത്തിരി അനായാസം നമുക്ക് ഓടിച്ചു പോകാവുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 4.3 meters ആണ്. അത് നല്ല രീതിയിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഏതെങ്കിലും ഒരു റോഡിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കാണിക്കാം. നമ്മളിപ്പം ഈ സൈഡിൽ നിന്നും നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് കേട്ടോ നല്ല രീതിയിൽ ഒരു ഒരു റോഡിൻ്റെ ഒരു കുഞ്ഞു റോഡാണെന്ന് പറഞ്ഞാലും നമുക്കൊരു യു ടേൺ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ കാണുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു MC റോഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹൈവേയുടെ ഒക്കെ ഒരു ലെവലാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഒരു യൂട്ടേൺ എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, നമ്മൾ അങ്ങേ അറ്റത്ത് വരെ പോലും പോകുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് വൺ ഹാൻഡ് മാനുവലാന്ന് പറഞ്ഞാലും വൺ ഹാൻഡിൽ നമുക്ക് വണ്ടി ഓടിക്കാം. വണ്ടിയുടെ പവറൊക്കെ അത്യാവശ്യം, ഇപ്പോൾ വണ്ടി കാലിയാണ്, പക്ഷേ സീറ്റിംഗ് ഒക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ. ബാക്കി ഇനി ഒരു റോഡ് ട്രിപ്പിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഡ്രൈവിന് നമ്മൾ പോവുകയാണ്. കുറച്ച് ദൂരം ഒന്ന് മറ്റേ മെയിൻ നമ്മൾ മെയിൻ ഹൈവേയിൽ ഒന്നും അല്ല ഓടിക്കുന്നത്, ഒരു കുഞ്ഞു റോഡിലൂടെ നമ്മളൊന്ന് ഓടിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ. ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് നോക്കാം. അത് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാനുവൽ സ്റ്റീറിങ്ങിൻ്റെ കാര്യമാണ്. അത് വണ്ടി ഓഫ് ആയിരുന്നപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു, പക്ഷേ നമ്മൾ വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ഒരു ജമ്പിങ് ഫീലുള്ള ഒരു സിമെന്റ് റോഡിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടാർ റോഡിലേക്ക് ഒന്ന് കയറുകയാണ്. ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കോ പാസഞ്ചർ സീറ്റും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ഐ വി ആർ എമ്മിൽ ലോഡ് കയറ്റി കഴിഞ്ഞാൽ വ്യൂ കിട്ടത്തില്ല, പക്ഷേ രണ്ട് ഗ്ലാസ് ഒ വി ആർ എം രണ്ടും നല്ല നല്ലതായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ടേണിംഗ് റേഡിയസ് നല്ലതായത് കാരണം നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കയ്യിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഗിയേഴ്സ് ഒരു നോർമൽ പഴയ മാരുതിയുടെ ആ ഒരു സെറ്റപ്പിലാണ്. നല്ല ഹോണാണ്, ആളുകളൊന്ന് തിരിഞ്ഞു നോക്കുന്ന ടൈപ്പ് ഹോണാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡ്രൈവിൻ്റെ ഒരു ഇത്. നമുക്ക് ഹൈവേയിൽ നോക്കാം, നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡും ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നും, അതുപോലെ എടുത്ത് തൂക്കി അടിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ഈവൻ കാലിയാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ തൂക്കി അടിക്കുന്ന സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് 30 km സ്പീഡിലാണ്. വലിയ കുഴപ്പം ഇതുവരെ ഇല്ല. നമുക്ക് നോക്കാം കുറച്ചും കൂടെ ഒക്കെ അങ്ങോട്ട് പോയി നോക്കാം. നമ്മളെ 4th ഗിയറിൽ കയറി, ഇവിടെ ഒരു ഹമ്പ് ചാടുകയാണ്. ഓക്കെ, ഹമ്പ് ചാടിയപ്പോൾ ഒരു ചെറിയതായിട്ടൊന്ന് അറിഞ്ഞു. വലിയ തൂക്കിയടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വെയിറ്റ് കയറ്റി കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിൻ്റെ സസ്പെൻഷൻ എല്ലാം ബുക്ക് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ നമ്മൾ കാലുവണ്ടി ആയിട്ട് പോലും വലിയ കുഴപ്പമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മള് സ്പീഡ് ഒന്ന് കേട്ട് നോക്കുകയാണ്. കുഞ്ഞു റോഡാണ്, അതില് 50 വരെയൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. ഓക്കെ, 50 വരെയും അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞു, കാലിവണ്ടി ആയതിന്റെ ഒരു അതിന്റെ ഒരു ചാട്ടം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു റോഡാകുമ്പോഴത്തേനും നമുക്ക് ഇനി ഒരു മെയിൻ റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. സർവീസ് റോഡിലാണ് ബൈപ്പാസിന്റെ. ഇവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. നല്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് 60 കിലോമീറ്റർ സ്പീഡിലാണ്. ഓക്കെ, 5-ാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത് ഗിയർ. അറുപത് കിലോമീറ്റർ സ്പീഡ്, നല്ല ഒരു കുലുക്കവും ഇല്ലാതാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഗിയർ നോബും വലിയ ഷിവറിംഗ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന സ്റ്റീറിംഗിലും വലിയ ഷിവറിംഗ് ഒന്നും ഇല്ല. എല്ലാം നല്ല നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മാരുതി സുസുക്കി സൂപ്പർ കാരിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 17 കിലോമീറ്ററിന് മേളിൽ കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം ഒക്കെ അത് എന്തായാലും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല വണ്ടിയാണ്. ഇതിന്റെ സി എൻ ജിക്ക് ഏകദേശം 23 മൈലേജ് ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ നമ്മൾ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. നമ്മൾ ഇത്രത്തോളം വണ്ടി ഓടിച്ചതിൽ നമുക്ക് നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വണ്ടി കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് മാരുതി സുസുക്കി സൂപ്പർ കാരിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് ഇത് കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഒരു വണ്ടിയുടെ വ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ.